നമുക്കിപ്പോ ഒരു അടിപൊളി സർപ്രൈസ് കാണാലോ. ഹലോ, ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോ നൈറ്റ് ഇപ്പോ ചേട്ടൻ വരുന്നുണ്ട് നാട്ടിലേക്ക്, നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. കാരണം ആൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് എയർപോർട്ട് പാസ് അപ്ലൈ ചെയ്യണം. എയർപോർട്ട് പാസ് എക്സ്പയർ ആയി കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇവിടെയാണല്ലോ ആള് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് രണ്ടു ദിവസത്തേക്ക് വരുന്നത്. അപ്പൊ വരുമ്പോ പിള്ളേരെയും കൂടെ കാണാലോ. അപ്പൊ അങ്ങനെ വെച്ചിട്ടാണ് വരുന്നത് കേട്ടോ. പിന്നെ ഇവിടെ അമ്മയുള്ള കാരണം നമുക്ക് പേടിക്കേണ്ട. എന്ത് കാര്യത്തിനും ഇപ്പൊ ഒരാളുണ്ടല്ലോ കൂടെ. അപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ. അപ്പോ ആൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നാട്ടിൽ തന്നെയാണ്. ഇനിയൊരു ഒരു 10 ദിവസം കൂടെ നാട്ടിൽ തന്നെ ആയിരിക്കും. അപ്പൊ രണ്ടു ദിവസത്തേക്ക് വന്ന് ഇവിടെ വന്ന് പാസ്പോർട്ടിന് അപ്ലൈ സോറി എയർപോർട്ട് പാസിന് അപ്ലൈ ചെയ്ത് നാട്ടിലേക്ക് പോവാൻ അതിന് അങ്ങനെ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പൊ ആൾക്കാണെന്ന് വെച്ചാൽ എന്താ പറയാ, കുറെ നാളായാലും പിള്ളേരെ കണ്ടിട്ട്. മോൾക്കാണെന്നുവെച്ചെങ്കിൽ ഇപ്പൊ രണ്ടാമത്തെ ദിവസം കാണിച്ചെങ്കിൽ പനി വന്നിട്ടിരിക്കുകയാണ്. ആകെ വയ്യാണ്ടായിട്ട് അവള് പനി വന്നിട്ട് തക്കാളി പനിയാണ് വന്നിരിക്കുന്നത്. അപ്പോ ആകെ മേത്തൊക്കെ ഇങ്ങനെ പോളം വന്നിട്ട് അങ്ങനെയാണല്ലോ തക്കാളി പനി. അപ്പൊ അങ്ങനെ വന്നിട്ട് അവൾ ആകെ വയ്യാണ്ട് ഭയങ്കര വാശിയൊക്കെ ആയിട്ടിരിക്കട്ടോ. അപ്പോ നാട്ടില് ചേട്ടൻ നാട്ടിലാണല്ലോ. അപ്പൊ പെട്ടെന്ന് ഇപ്പം ഞാൻ തനിച്ചായപ്പോ ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, എനിക്ക് തന്നെ ആകെ പേടി ചെയ്തിട്ട്. സത്യം പറഞ്ഞാൽ ആദ്യം ഇതിങ്ങനെ വന്നപ്പോ ഞാൻ വിചാരിച്ച വില കൊതുക് അടിച്ചതാവുന്നു. കാരണം നമ്മളിത് കണ്ടിട്ടില്ല, ആദ്യമായിട്ടാ കാണുന്നത്. അപ്പൊ അമ്മ ഇത് ആദ്യത്തെ പ്രാവശ്യം കണ്ടപ്പോ അമ്മ ഒന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞല്ലോ കൊതുക് അടിച്ചതായിരിക്കുന്നു. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും ഇത് ഓരോന്ന് പൊന്തി വരുന്ന കണ്ടപ്പോ അമ്മ പറഞ്ഞു ചിലപ്പോ തക്കാളിപ്പനി ആവുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വീട്ടില് എന്റെ വിളിച്ച് ചേട്ടന്റെ വീട്ടിലൊക്കെ സംസാരിച്ചപ്പോ അമ്മയും പറഞ്ഞു തക്കാളിപ്പനി ആവും, നീ പോയി ഡോക്ടറെ കാണിക്കുന്നു പറഞ്ഞു. അപ്പൊ അങ്ങനെ ഡോക്ടറെ പോയി കാണിച്ചപ്പോ ഡോക്ടർ ജസ്റ്റ് കലാം ഇൻഡക്ഷൻ തന്നു. അതുപോലെ തന്നെ പനിക്കുള്ള മരുന്ന് തന്നു. അപ്പൊ അതാണല്ലോ ചെയ്യുക. പനി ഈ തക്കാളിപ്പനിക്ക് കാണിച്ചെങ്കിലും വലിയ മരുന്നുകളൊന്നുമില്ല. ഈ പോളം വന്നതൊന്ന് പോവാൻ വേണ്ടിയുള്ള മരുന്നും പിന്നെ ആന്റിബയോട്ടിക് ഉണ്ടെങ്കിൽ ആന്റിബയോട്ടിക് അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ തന്നെയാണ് തന്നത്. അപ്പോ പനി വന്ന സമയത്തോടെ ചേട്ടൻ ഉണ്ടായില്ല. അപ്പൊ അതിന്റെ ഒക്കെ ആൾക്ക് ഭയങ്കര വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും കാണാൻ വരണം എന്ന് വെച്ചിരിക്കുകയായിരുന്നു. അതിന്റെ ഇടയിൽ എങ്ങനെയും ലീവ് കിട്ടിയാൽ വരാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു ചേട്ടൻ. അപ്പോ ഇനിയിപ്പോ രണ്ടു ദിവസത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ പാസിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പൊ അതൊരു രണ്ടു ദിവസത്തെ ലീവായിട്ട് അങ്ങനെ വന്നിട്ട് പോവാം എന്ന് കരുതിയിട്ടാണ് ആള് വരുന്നത് കേട്ടോ. ഇന്നിപ്പോ നൈറ്റ് ആണ് എത്തുന്നത്. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇപ്പൊ കേറിയിട്ടുണ്ടാവും. ഇനിയിപ്പോ രാത്രി എത്തും. അപ്പൊ ഞാൻ കരുതി അതെന്തായാലും എന്റെ സന്തോഷം ഞാൻ നിങ്ങളെയും കൂടെ അറിയിക്കാന്ന് കരുതി. ഇനി വരുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരുടെ റിയാക്ഷൻ കൂടെ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒരു വീഡിയോ ആയിട്ട് ഇപ്പൊ നമുക്കാണെങ്കിലും പിന്നീട് കാണാനതൊരു മെമ്മറി ആയല്ലോ. അപ്പൊ ഞാൻ കരുതി അതൊരു വീഡിയോ ആക്കാം. അപ്പൊ അങ്ങനെയാണ് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത് തന്നെ. അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും ഈ വീഡിയോയിൽ ഇപ്പൊ എന്താ അത്രയ്ക്കുള്ളത് എന്ന് അല്ലെ. പക്ഷെ വീഡിയോയിൽ ഒന്നുമില്ല. എന്നിരുന്നാ പോലും എന്റെ ഒരു സന്തോഷം ഞാൻ വിചാരിച്ചു നിങ്ങളെ അറിയിക്കാനും പിള്ളേർക്കും വയ്യാണ്ടിരിക്കുക. അപ്പൊ അതിന്റെ ഇതില് എന്താ പറയാ, നമ്മൾ ആകെ ഡെസ്പായിരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് ഇങ്ങനെ ചേട്ടൻ പറഞ്ഞ് ഞാൻ വരുന്നുണ്ട്. അപ്പൊ ഞാൻ കരുതി അതൊരു എന്താ പറയാ, എല്ലാവർക്കും സന്തോഷമുള്ള കാര്യല്ലേ. പിള്ളേരാണിച്ചെങ്കിലും ഭയങ്കര സന്തോഷമായിരിക്കും. ഇതിപ്പോ രാത്രി കുട്ടികളെ ദ്രുവയ്ക്കാണിച്ച് നല്ല ഉറക്കാവുന്നായിരുന്നു. ഞാൻ ഉറങ്ങാണ്ട് പിടിച്ചിരുത്തിയേക്കാണ് ഒരാള് വരും എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. പക്ഷെ ആൾക്ക് ആദ്യമേ അറിയായിരുന്നു. എന്നാലും ഉറപ്പുണ്ടായിരുന്നില്ല. നമ്മൾ പറഞ്ഞ് പറ്റിക്കില്ല അച്ഛൻ വരും അച്ഛൻ വരുന്ന. അപ്പൊ അതുപോലെ പറ്റിക്കുന്നാണ് വിചാരിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോഴാണ് ഇപ്പോഴേ ഡ്യൂട്ടി കഴിഞ്ഞ് ചേട്ടൻ എത്തുന്നത്. ആദ്യം ധ്രുവ കണ്ടപ്പോ എന്താ പറയാ, ഞെട്ടി പോയിട്ടോ. കാരണം വിചാരിച്ചിരുന്നില്ല. അറിയാം അച്ഛൻ വരും എന്നറിയാം, പക്ഷെ എപ്പോ വരും എങ്ങനെ വരും എന്നൊന്നും അറിയില്ല. അപ്പൊ അവളുടെ അടുത്താണെന്ന് വെച്ചെങ്കിൽ ഉറങ്ങാണ്ട് ഞാൻ പറഞ്ഞിരിക്കുന്നു ഒരാൾ വരും, വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്യുന്ന ഒക്കെ കേട്ടോ.